കുറച്ചെൻ്റെ മേക്കപ്പ് നന്നായി ചെയ്യഞ്ജലി ഒരു കല്യാണത്തിന് പോണ്ടതാ അമ്മായി നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങൾ മൂന്നുപേരും നന്നായി മേക്കപ്പ് ചെയ്തു തരാം അങ്ങനെ പറഞ്ഞ് അഞ്ജലി രണ്ട് അനിയത്തികളോടൊപ്പം ചേർന്ന് ആ സ്ത്രീക്ക് മേക്കപ്പ് ഇട്ടു പിന്നെ ആ സ്ത്രീ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവർ ഒരുപാട് ആശ്ചര്യപ്പെട്ടു ഒരുപാട് സന്തോഷിച്ച് അഞ്ജലിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു അഞ്ജലി മാധുരി അനുരാധ സഹോദരികളാണ് മൂന്ന് പേരും ബിലാസ്പൂർ എന്ന സ്ഥലത്ത് അവരുടെ അച്ഛനമ്മയോടൊപ്പം ഇരിക്കുന്നു അവർ പാവപ്പെട്ടവരായതുകൊണ്ട് ആ മൂന്ന് സഹോദരികളും ചേർന്ന് നാട്ടിലുള്ള സ്ത്രീകൾക്ക് മേക്കപ്പ് ചെയ്തു കൊടുക്കും ഈ പണി ചെയ്തു ചെയ്ത് അവർക്ക് ഈ പണി വളരെ ഇഷ്ടപ്പെട്ടു അവർ ഈ പണിയിൽ എക്സ്പെർട്ടായി അതുകൊണ്ട് നാട്ടിലെ സ്ത്രീകളെല്ലാം മേക്കപ്പ് ചെയ്യാൻ ഇവരെയാണ് വിളിക്കുക അങ്ങനെയാണ് അഞ്ജലി കുടുംബം നോക്കിയത് പക്ഷെ അഞ്ജലിയുടെ അച്ഛൻ മോത്തിലാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിനെ കുറിച്ച് വിഷമിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ വിമലയോട് പറഞ്ഞു വിമലെ എനിക്ക് ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇവരെ പേരെയും ഞാൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടും അതേട്ടാ ഞാൻ ഇതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോഴാണ് അഞ്ജലി അവളുടെ അനിയത്തോടൊപ്പം വന്ന് ഇങ്ങനെ പറഞ്ഞത് അച്ഛാ കല്യാണം കഴിക്കുന്നത് ആവശ്യമാണോ നീ എന്താ മോളെ ഈ പറയുന്നത് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ലോകം മോശമായി സംസാരിക്കും മോളെ പക്ഷെ കല്യാണം കഴിഞ്ഞ് പണി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഞങ്ങൾക്ക് ഈ ജോലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ മോള് കല്യാണം കഴിഞ്ഞ പിന്നെ പണിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ വീട് മാത്രം നോക്കൂ ജോലി നിങ്ങളുടെ ഭർത്താവ് ചെയ്തോളും പക്ഷേ ഒഴിവുകൾ ഒന്നും പറയണ്ട നിങ്ങൾ വിവാഹം കഴിച്ചേ പറ്റൂ നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വീടും സ്ഥലവും പണയും വെച്ചെങ്കിലും നിങ്ങളുടെ കല്യാണം നടത്തും മൂന്നുപേരും മിണ്ടാതെ നിന്നു അടുത്ത ദിവസം അവർക്ക് വേണ്ടി ഒരു വരൻ വന്നു സിറ്റിയിൽ കൗസല്യ എന്നൊരാൾ ഉണ്ടായിരുന്നു അവർക്ക് മൂന്ന് ആൺമക്കൾ രാജീവ് രാഘവ് രാഹുൽ അവർ അവരുടെ മക്കൾക്ക് വേണ്ടി പെൺകുട്ടികളെ ആലോചിച്ചു കൊണ്ടിരുന്നു അഞ്ജലി മാധുരി അനുരാധയുടെ ഫോട്ടോസ് കണ്ട് കൗസല്യ കല്യാണത്തിന് സമ്മതിച്ചു അതോടൊപ്പം സ്ത്രീധനമായി മൂന്നു ലക്ഷം രൂപയും ചോദിച്ചു മോത്തിലാൽ അദ്ദേഹത്തിന്റെ വീട് പണയം വെച്ചു പിന്നെ രാഘവ് രാജ രാഹുലിനോടൊപ്പം അഞ്ജലി മാധുരി അനുരാധയ്ക്ക് കല്യാണം കഴിഞ്ഞു പേരും അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നതും കൗസല്യ അവർക്ക് അവരുടെ വീടിന്റെ റൂൾസ് പറഞ്ഞു കൊടുത്തു ശരിക്കു കേൾക്കൂ ഈ വീടിനെ കുറിച്ച് റൂൾസ് ഉണ്ട് നിങ്ങൾ രാവിലെ മണിക്ക് എഴുന്നേൽക്കണം പിന്നെ വീട്ടിലെ പണികളെല്ലാം ചെയ്യണം അനുരാധ ഇങ്ങനെ പറഞ്ഞു അമ്മ രാവിലെ മണിക്ക് എഴുന്നേൽക്കണോ പക്ഷേ ഞാൻ അത്ര രാവിലെ എഴുന്നേറ്റതേയില്ലല്ലോ അത് കേട്ട് കൗസല ദേഷ്യപ്പെട്ടേ ഇങ്ങനെ പറഞ്ഞു ശീലിച്ചോളൂ ഈ വീട്ടിലിരിക്കണമെങ്കിൽ ഈ റൂൾസ് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണം അല്ലമ്മീ നിങ്ങൾ വിഷമിക്കണ്ട അവൾ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടാ ഞാൻ അവളോട് പറയാം ഉം മനസ്സിലാക്കി കൊടുക്ക് പിന്നെ ഞാൻ പറയുന്ന മിണ്ടാതെ ചെയ്യണം മനസ്സിലായോ ആ ശെരി ശരി പോയി പണിയെടുക്കൂ മൂന്നു പേരും പണിയെടുക്കാനായി തുടങ്ങി ഒരു ഭാഗത്ത് അഞ്ജലിയുടെ ഭർത്താവ് രാജീവ് വേറൊരു പെൺകുട്ടിയോടൊപ്പം പാർക്കിൽ ഇരുന്നു കൊണ്ടിരുന്നു ആ പെൺകുട്ടിയുടെ പേര് പായൽ അവൾ പറഞ്ഞു രാജീവ് നീ ചെയ്തത് ശരിയല്ല ഞാനുള്ളപ്പോൾ നീ എങ്ങനെ വേറൊരു കല്യാണം കഴിക്കും ഞങ്ങൾ കല്യാണം കഴിച്ചോളാം പായൽ നീ കുറച്ച് കാത്തിരിക്കേ എനിക്കറിയാം രാഘവനും പിന്നെ രാഹുലിനും ഉണ്ട് എന്നാൽ അച്ഛനും അമ്മയും സമ്മതിക്കാത്തത് കൊണ്ട് അവർ നാട് വിട്ടു തന്നെ പോയി കല്യാണം കഴിച്ചു നമുക്ക് മൂന്നു പേർക്കും ഇരുന്ന് ചിന്തിക്കാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞ രാജീവ് പായലിന് മനസ്സിലാക്കി പക്ഷെ അവന് എന്ത് ചെയ്യണമെന്നേ മനസ്സിലായില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അഞ്ജലി മാധുരി അനുരാധ വീട്ടിലെ പണികൾ നന്നായി ചെയ്തു രാവിലെ മുതൽ രാത്രി വരെ അവർ മുഴുവൻ പണികളും ചെയ്യുമായിരുന്നു പിന്നെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് കൗസല്യയുടെ ചീത്തകൾ വാങ്ങും അങ്ങനെ ദിവസവും നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ അവർക്ക് ബ്യൂട്ടി പാർലറിലെ ജോലി ചെയ്യാൻ ആഗ്രഹം തോന്നി അഞ്ജലി ചേച്ചി ഒരു വട്ടം അമ്മയോട് സംസാരിക്കൂ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ തോന്നുന്നു ഒരു വട്ടം സംസാരിച്ചു നോക്കൂ എനിക്ക് പണി ചെയ്യാൻ തോന്നുന്നുണ്ട് ശരി ഞാൻ അമ്മയോട് സംസാരിച്ചു നോക്കാം അഞ്ജലി കൗസല്യോട് പണി ചെയ്യാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ കൗസല്യ ദേഷ്യപ്പെട്ടിങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് ഇത്ര ധൈര്യം ഈ വീട്ടിലെ മരുമക്കൾ പുറത്തുപോയി ജോലി ചെയ്യില്ല ഇനി ഇങ്ങനെ സംസാരം കൊണ്ട് വരരുത് അവർക്ക് പണി ചെയ്യാൻ പെർമിഷൻ കിട്ടില്ലെന്ന് അഞ്ജലിക്ക് മനസ്സിലായി അന്ന് വൈകുന്നേരം കൗസല്യ പുറത്തുപോയി വീട്ടിൽ അഞ്ജലി മാതിരി അനുരാധ മാത്രമായിരുന്നു അപ്പോഴാണ് ജാനകി എന്ന അടുത്ത വീട്ടിലെ സ്ത്രീ വന്നത് എന്തുപറ്റി ജാനകി ചേച്ചി ഇപ്പൊ അമ്മ എവിടെയില്ല വേഗം വരും നിങ്ങൾ ഇരിക്കൂ നോക്കൂ അഞ്ജലി വലിയ പ്രശ്നമായിരിക്കുന്നു ഇവിടെ നല്ലൊരു ബ്യൂട്ടി പാർലർ പോലുമില്ല ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് തുറന്നിട്ടില്ല എനിക്ക് കല്യാണത്തിന് പോണം ഇപ്പൊ എങ്ങനെ റെഡിയാകും ഇത് കേട്ട് മൂന്നു പേർക്കും ഒരു ഐഡിയ തോന്നി ചേച്ചി ഞങ്ങൾ മൂന്നു പേർക്കും ബ്യൂട്ടീഷ്യൻ പണി നന്നായി അറിയാം ഞങ്ങൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മേക്കപ്പ് ഇടാം അത് കേട്ടതും ജാനകി ഒരുപാട് സന്തോഷിച്ചു ആ മൂന്ന് സഹോദരികളും ജാനകിക്ക് നന്നായി മേക്കപ്പ് ചെയ്തു കൊടുത്തു ജാനകി ചേച്ചിക്ക് എത്ര സന്തോഷമായിന്നോ അവർ മൂന്നു പേർക്കും മൂവായിരം കൊടുത്തു ഇതാ നിങ്ങൾ വളരെ നന്നായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആർക്കും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അറിയില്ല അപ്പോഴാണ് കൗസല്യ വന്നത് അഞ്ജലി പൈസ വാങ്ങുന്നത് അവർ കണ്ടു അത് കണ്ട് കൗസല്യക്ക് ഒരുപാട് ദേഷ്യം തോന്നി എന്താ ഇത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മേക്കപ്പ് ഇട്ട് കൊടുത്തോ നിങ്ങൾ എല്ലാവരും റൂൾസ് മറന്നോ അല്ലമ്മീ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എങ്ങനെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പുറത്തു പോകു നിങ്ങൾ ഇപ്പ തന്നെ ഈ നിമിഷം തന്നെ കൗസല്യ എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത് മിണ്ടാതിരിക്കു ജാനകി നിന്നെ ഞാൻ പിന്നെടുത്തോളാം ജാനകി അവിടുന്ന് പോയി അപ്പോഴാണ് രാജീവ് രാഘവ് രാഹുൽ മാലയിട്ട് കൊണ്ട് വീട്ടിൽ വന്നത് അവരുടെ പുതിയ ഭാര്യയും ഉണ്ടായിരുന്നു രാജീവ് പറഞ്ഞു അമ്മേ അമ്മ ദേഷ്യത്തിലാണെന്നറിയ എന്നിട്ടും ഞങ്ങൾ കല്യാണം കഴിച്ചു പായലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് പൂജയെ ഇഷ്ടമാണമ്മേ പക്ഷെ ഇത് കണ്ട് കൗസലെ ദേഷ്യപ്പെടാതെ വളരെ സന്തോഷിച്ചു നിങ്ങൾ നല്ല കാര്യമാ ചെയ്തത് ഇവരെന്തായാലും പണിയെടുക്കുന്നില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞും അവർ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാനിവര് ഇപ്പൊ തന്നെ പുറത്താക്കും അഞ്ജലി ഈ വീട്ടിൽ നിന്ന് പോ മാധുരി മുതൽ ഞങ്ങൾ ഭാര്യമാരുടെ കൂടെ അജീവിക്കുന്നത് അഞ്ജലി മാധുരി അനുരാധ കരയാൻ തുടങ്ങി പക്ഷെ കൗസല്യം അവരുടെ മക്കളും ചേർന്ന് പേരെയും പുറത്താക്കി അന്ന് രാത്രി പാവം അവർ മൂന്ന് പേരും തെരുവിൽ നിന്നു അടുത്ത ദിവസം പേരും ഛർദ്ദിച്ചു അപ്പോഴാണ് ജാനകി ചേച്ചി വന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവർ പേരും ഗർഭിണിയാണെന്ന് അവർക്ക് മനസ്സിലായി അഞ്ജലി ഒരുപാട് കരഞ്ഞു ഇപ്പൊ ഞങ്ങൾ എന്തു ചെയ്യും എവിടെ പോകും ഞങ്ങളുടെ വയറ്റിലെ കുഞ്ഞിനെ എങ്ങനെ നോക്കുമെന്നറിയില്ല അഞ്ജലി നിങ്ങൾ എന്റെ പോലെയാണ് ഞാൻ നിങ്ങൾ മൂന്നുപേരെയും സഹായിക്കാം നിങ്ങൾ പേരും എന്നോടൊപ്പം ഇരിക്കേ പിന്നെ ഞാനൊരു ബ്യൂട്ടി പാർലർ തുറക്കാം നിങ്ങൾ അതിൽ ജോലിയെടുക്കൂ നിങ്ങൾ നോക്കിക്കോ ലേഡീസെല്ലാം ക്യൂ നിൽക്കും അവർക്കിപ്പോൾ ധൈര്യം വന്നു അവർ ജാനകി ചേച്ചിയുടെ വീട്ടിലിരുന്നു വീടിനു പുറത്ത് പാർലർ ആയതും അവർ അതിൽ പണികൾ ചെയ്തു ജാനകി ചേച്ചി പറഞ്ഞ പോലെ അവിടെ ഒരു നല്ല ബ്യൂട്ടി പാർലർ ഇല്ല അതുകൊണ്ട് അവരുടെ അടുത്ത് കുറച്ചു കുറച്ച് തിരക്കുകൾ വരാനും തുടങ്ങി അവർ മനസ്സിന് ഇഷ്ടപ്പെട്ട് പണി ചെയ്തു പിന്നെ അവർ നന്നായി സമ്പാദിച്ചു അങ്ങനെ അവർ മൂന്നുപേരും വളരെ ഫേമസ് ആയി എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പൈസയും കിട്ടി അവിടെ കൗസല്യയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു ആ മൂന്ന് പുതിയ പെൺകുട്ടികൾ നന്നായി പൈസ ചെലവാക്കും അങ്ങനെ അവരുടെ പൈസയെല്ലാം തീർന്നു അവർ വീട്ടിലെ പണികൾ നന്നായി ചെയ്യില്ല അതുകൊണ്ട് രാജീവ് രാഘവ് രാഹുൽ ഓഫീസിലേക്ക് ലേറ്റായി പോയിക്കൊണ്ടിരുന്നു അവരുടെ ജോലിയും ഇപ്പൊ നഷ്ടപ്പെട്ടു ഇപ്പൊ അവരുടെ കൈയിൽ ഒന്നുമില്ല ചേ രാജീവ് നിന്റെ കൈയ്യിൽ ഇപ്പൊ പൈസ പോലുമില്ല ഞാൻ നിന്നെ പോലെ പിച്ചക്കാരനോടൊപ്പം ഇരിക്കില്ല ഞാൻ പോകുന്നു പായലോടൊപ്പം ബാക്കിയുള്ള പെൺകുട്ടികളും പോയി അത് കണ്ട് കൗസല്യ ഇങ്ങനെ പറഞ്ഞു രാജീവ് വാ നമുക്ക് അഞ്ജലിയുടെ അടുത്ത് ചെല്ലാം അവരിപ്പം നന്നായി സമ്പാദിക്കുന്നുണ്ട് അവരെ കൊണ്ടുവരാ വാ കൗസല്യ അവരുടെ മൂന്നു മക്കളോടൊപ്പം അഞ്ജലിയുടെ അടുത്ത് ചെന്നു അവിടെ അവർ പേരും ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തു അപ്പൊ അഞ്ജലി അവരോട് പറഞ്ഞു ഞങ്ങൾ വരില്ല അങ്ങനെയൊന്നും പറയരുത് ഭർത്താവിന്റെ വാക്ക് കേൾക്കണം ഞാൻ നിങ്ങളുടെ അമ്മായിമ്മയാണ് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങളെ തല്ലിക്കൊന്ന് ഞാൻ ഇവിടെ തന്നെ കെട്ടിത്തൂക്കും അപ്പോഴാണ് അവിടേക്ക് ആ ഏരിയയിലുള്ള സ്ത്രീകൾ വന്നത് ജാനകിയും വന്നു ഏ കൗസല്യ അവരെ തൊട്ടുപോകരുത് അവർ നിന്റെ മരുമക്കളായെന്ന് അവരെ പുറത്താക്കിയപ്പോൾ നിനക്ക് ഓർമ്മ വന്നില്ലേ ഈ നാലുപേരെയും എല്ലാവരും പിടിക്ക് പോലീസിനെ വിളിക്കണം പോലീസ് വന്ന് അവർ നാലുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവർക്കിപ്പോൾ വധശിക്ഷ ലഭിച്ചിരുന്നു ആ മൂന്ന് പെൺകുട്ടികൾക്കും നീതി കിട്ടി കുറച്ചു മാസം കഴിഞ്ഞ് അവർ മൂന്നു പേർക്കും നല്ല കുഞ്ഞുങ്ങൾ ജനിച്ചു ബ്യൂട്ടി പാർലറിലൂടെ അവരിപ്പോ പണക്കാരായി മാറി പിന്നെ അന്നു മുതൽ അവർ സന്തോഷമായി ജീവിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്